फ्रेंड्स एल्लावर्क्कुम पीएससी टिप्स एंड ट्रिक्स लेक्क स्वागतम इन्न नम्मल नोक्कान पोकुन्नत प्रिलिमिनरी एक्सामिन आवश्यमायिट्टुल्ल करंट अफेयर्स आण പ്രിലിമിനറി എക്സാമിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആരെങ്കിലും ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിലെ ഓൾ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോഴാണ് ഞാൻ എടുക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം പ്രളയബാധിതർക്ക് 10 ലക്ഷം രൂപ വരെ ലോൺ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏത് പ്രളയബാധിതർക്ക് 10 ലക്ഷം രൂപ വരെ ലോൺ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതി ഉജ്ജീവൻ ആണ് ഉജ്ജീവൻ പദ്ധതിയാണ് പ്രളയബാധിതർക്ക് 10 ലക്ഷം രൂപ വരെ ലോൺ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതി രണ്ടാമത്തെ ചോദ്യം ചന്ദ്രയാൻ 2 വിക്ഷേപണ വാഹനം ഏത് ചന്ദ്രയാൻ 2 വിക്ഷേപണ വാഹനം ഏത് ഉത്തരം GSLV Mark 3 M1 ആണ് GSLV Mark 3 M1 ആണ് ചന്ദ്രയാൻ 2 വിക്ഷേപണ വാഹനം ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ് എന്ന് ചോദിച്ചാൽ 2019 ജൂലൈ 22 നാണ് ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് 2019 ജൂലൈ 22 നാണ് വിക്ഷേപണ വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ GSLV Mark 3 M1 ആണ് അടുത്ത ചോദ്യം രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം 2019 ൽ നേടിയവർ ആരൊക്കെയാണ് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം 2019 ൽ നേടിയവർ മൂന്ന് പേരാണ് നേടിയിട്ടുള്ളത് ഭൂപൻ ഹസാരിക പ്രണബ് മുഖർജി നാനാജി ദേശ്മുഖ് ഇവർ മൂന്ന് പേർക്കാണ് ഭാരതരത്നം ലഭിച്ചത് 2019 ല് ഭൂപൻ ഹസാരിക പ്രണബ് മുഖർജി നാനാജി ദേശ്മുഖ് ഇനി ഭാരതരത്നം നൽകി തുടങ്ങിയത് 1954 മുതലാണ് 1954 മുതലാണ് ഭാരതരത്നം നൽകി തുടങ്ങിയത് 1954 ൽ ആദ്യമായി ഭാരതരത്നം ലഭിച്ചത് സി രാജഗോപാലാചാരി എസ് രാധാകൃഷ്ണൻ സി വി രാമൻ എന്നിവർക്കാണ് സി രാജഗോപാലാചാരി എസ് രാധാകൃഷ്ണൻ സി വി രാമൻ എന്നിവർക്കാണ് 1954 ൽ ഭാരതരത്നം ലഭിച്ചത് ഭാരതരത്നം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണെന്ന് ചോദിച്ചാൽ സച്ചിൻ ടെണ്ടുൽക്കറാണ് ഭാരതരത്നം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരാണെന്ന് ചോദിച്ചാൽ സച്ചിൻ ടെണ്ടുൽക്കറാണ് അടുത്ത ചോദ്യം പുതിയ 20 രൂപ നോട്ടുകളിൽ ആലോകനം ചെയ്തിരിക്കുന്ന ചിത്രം ഏത് പുതിയ 20 രൂപ നോട്ടുകളിൽ ആലോകനം ചെയ്തിരിക്കുന്ന ചിത്രം ഏത് ഉത്തരം എല്ലോറ ഗുഹകൾ എല്ലോറ ഗുഹകളാണ് ആലോകനം ചെയ്തിരിക്കുന്നത് 20 രൂപ നോട്ടുകളിൽ അതുപോലെ പുതിയ 100 രൂപ നോട്ടുകളിൽ ആലോകനം ചെയ്തിരിക്കുന്നത് റാണി കി വാവ് ആണ് റാണി കി വാവ് അതുപോലെ 10 രൂപ നോട്ടിൽ ആലോകനം ചെയ്തിരിക്കുന്നത് കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ് 50 രൂപ നോട്ടുകളിലാണെങ്കിൽ ഹംപിയാണ് 50 രൂപ നോട്ടുകളിൽ ആലോകനം ചെയ്തിരിക്കുന്നത് ഹംപിയുടെ ചിത്രമാണ് അതുപോലെ പുതിയ 200 രൂപ നോട്ടുകളിൽ ആലോകനം ചെയ്തിരിക്കുന്നത് സാഞ്ചി സ്തൂപത്തിൻ്റെ ചിത്രമാണ് സാഞ്ചി സ്തൂപമാണ് പുതിയ 200 രൂപ നോട്ടുകളിൽ ആലോകനം ചെയ്തിരിക്കുന്നത് അതുപോലെ പുതിയ 500 രൂപ നോട്ടുകളിൽ റെഡ് ഫോർട്ടിൻ്റെ ചിത്രമാണ് 500 രൂപ നോട്ടുകളിൽ റെഡ് ഫോർട്ടിൻ്റെ ചിത്രമാണ് ആലോകനം ചെയ്തിരിക്കുന്നത് അതുപോലെ പുതിയ 2000 രൂപയുടെ നോട്ടുകളിൽ ആലോകനം ചെയ്തിരിക്കുന്നത് മംഗൾയാനിൻ്റെ ചിത്രമാണ് 2000 രൂപയിൽ മംഗൾയാനിൻ്റെ ചിത്രമാണ് അടുത്ത ചോദ്യം മാൻ ബുക്കർ ഇൻ്റർനാഷണൽ പ്രൈസ് 2019 നേടിയ കൃതി ഏതാണ് മാൻ ബുക്കർ ഇൻ്റർനാഷണൽ പ്രൈസ് 2019 നേടിയ കൃതി സെലസ്ട്രിയൽ ബോഡീസ് ആണ് സെലസ്ട്രിയൽ ബോഡീസ് ആണ് മാൻ ബുക്കർ ഇൻ്റർനാഷണൽ പ്രൈസ് 2019 നേടിയ കൃതി സെലസ്ട്രിയൽ ബോഡീസ് എഴുതിയത് ജോക്ക അൽ ഹർത്തി ആണ് ജോക്ക അൽ ഹർത്തി ആണ് സെലസ്ട്രിയൽ ബോഡീസ് എഴുതിയത് അടുത്ത ചോദ്യം മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനം ഏത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനം ഹരിയാനയാണ് ഹരിയാനയാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനം അടുത്തത് ICC വേൾഡ് കപ്പ് 2019 വിജയി ആരാണ് ICC വേൾഡ് കപ്പ് 2019 വിജയി ആരാണ്
ഉത്തരം ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടാണ് ഐ സി സി വേൾഡ് കപ്പ് 2019 വിജയി. ഇംഗ്ലണ്ടും ന്യൂസിലാൻഡും കൂടെ ആയിരുന്നു കളി ഉണ്ടായിരുന്നത്. അതിലെ മാൻ ഓഫ് ദി മാച്ച് ആരാണെന്ന് ചോദിച്ചാൽ ബെൻ സ്റ്റോക്സ് ആണ്. മാൻ ഓഫ് ദി മാച്ച് ബെൻ സ്റ്റോക്സ് ആണ്. മാൻ ഓഫ് ദി സീരീസ് ആരാണെന്ന് ചോദിച്ചാൽ വില്യംസൺ ആണ്. മാൻ ഓഫ് ദി സീരീസ് വില്യംസൺ. അടുത്ത ചോദ്യം, 2018 ജെ സി ഡാനിയൽ പുരസ്കാര ജേതാവ് ആര്? 2018 ജെ സി ഡാനിയൽ പുരസ്കാര ജേതാവ് ഷീലയായിരുന്നു. ഷീലയാണ് 2018 ജെ സി ഡാനിയൽ പുരസ്കാര ജേതാവ്. അടുത്ത ചോദ്യം, 2019 മുട്ടത്തുവർക്കി പുരസ്കാര ജേതാവ് ആരാണ്? 2019 മുട്ടത്തുവർക്കി പുരസ്കാര ജേതാവ് ആരാണ്? ഉത്തരം ബെന്യാമിൻ. ബെന്യാമിനാണ് 2019 മുട്ടത്തുവർക്കി പുരസ്കാര ജേതാവ്. 2018 മുട്ടത്തുവർക്കി പുരസ്കാര ജേതാവ് ആരാണെന്ന് ചോദിച്ചാൽ കെ ആർ മീരയാണ്. 2018 കെ ആർ മീരയും 2019 ബെന്യാമിനുമാണ്. തേജസ് യുദ്ധവിമാനത്തിൽ പറന്ന ആദ്യത്തെ വനിത ആര്? അടുത്ത ചോദ്യം, തേജസ് യുദ്ധവിമാനത്തിൽ പറന്ന ആദ്യത്തെ വനിത പി വി സിന്ധു ആണ്. പി വി സിന്ധു ആണ് തേജസ് യുദ്ധവിമാനത്തിൽ പറന്ന ആദ്യത്തെ വനിത. ഇനി 2019 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജൻ ആര്? 2019 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജൻ ആര്? ഉത്തരം അഭിജിത്ത് ബാനർജി. അഭിജിത്ത് ബാനർജിയാണ് 2019 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജൻ. അടുത്ത ചോദ്യം, ഗ്ലോബൽ ഹംഗർ ഇൻഡെക്സ് 2019 പ്രകാരം ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? ഗ്ലോബൽ ഹംഗർ ഇൻഡെക്സ് 2019 പ്രകാരം ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? ഉത്തരം 102 റാങ്കാണ്. ഗ്ലോബൽ ഹംഗർ ഇൻഡെക്സ് 2019 പ്രകാരം 102 റാങ്കാണ് ഇന്ത്യക്കുള്ളത്. അതുപോലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം 140 റാങ്കാണ്. വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം 2019 140 റാങ്കാണ് ഇന്ത്യക്കുള്ളത്. അതുപോലെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് പ്രകാരം 130 സ്ഥാനവും അതുപോലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പ്രകാരം 77 റാങ്കുമാണ്. വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൻ്റെ പ്രകാരം 140 റാങ്കും ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ 130 റാങ്കും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 77 റാങ്കുമാണ് ഇന്ത്യക്ക് ഉള്ളത്. അടുത്ത ചോദ്യം, ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് ആയിട്ടുള്ള കേരള സർക്കാർ പദ്ധതി ഏത്? ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കായിട്ടുള്ള കേരള സർക്കാർ പദ്ധതി ഏത്? ഉത്തരം സ്പെക്ട്രം. സ്പെക്ട്രമാണ് ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കായിട്ടുള്ള കേരള സർക്കാർ പദ്ധതി. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏത്? ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ബോഗെയിൻവില്ലാണ്. ബോഗെയിൻവില്ലാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം. അടുത്ത ചോദ്യം, ഇന്തോനേഷ്യയുടെ പുതിയ തലസ്ഥാനം ഏത്? ഇന്തോനേഷ്യയുടെ പുതിയ തലസ്ഥാനം ഏത്? ഉത്തരം ഈസ്റ്റ് കാലിമൻ്റൺ. ഈസ്റ്റ് കാലിമൻ്റൺ ആണ് ഇന്തോനേഷ്യയുടെ പുതിയ തലസ്ഥാനം. അടുത്തത്, പൗരത്വ ഭേദഗതി ബിൽ ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ തീയതി എന്ന്? പൗരത്വ ഭേദഗതി ബിൽ ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ തീയതി 2019 December 11 പൗരത്വ ഭേദഗതി ബിൽ ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയത്. അതിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ, പൗരത്വ ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 2019 December 12 പാർലമെൻറ്റ് പാസാക്കിയത് എന്നാണെന്ന് ചോദിച്ചാൽ 2019 December 11 രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 2019 December 12 അടുത്ത ചോദ്യം, 2019 May ഒറീസ തീരത്ത് വീശിയ ഫോനി ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയ രാജ്യം ഏത്? 2019 May ഒറീസ തീരത്ത് വീശിയ ഫോനി ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയ രാജ്യം ഏത്? ഉത്തരം ബംഗ്ലാദേശ്. ബംഗ്ലാദേശ് ആണ് ഫോനി എന്ന് പറയുന്ന ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയത്. ഇനി 2019 UNO ഗുഡ്വിൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വുമൺ ആരാണ്? 2019 UNO ഗുഡ്വിൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വുമൺ ആരാണ്? ഉത്തരം പത്മലക്ഷ്മി. പത്മലക്ഷ്മിയാണ് 2019 UNO ഗുഡ്വിൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വുമൺ. അടുത്ത ചോദ്യം, ഭിന്നശേഷിയുള്ളവർക്ക് ITI പാർക്ക് നിർമ്മിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്?
ഭിന്നശേഷിയുള്ളവർക്ക് ഐ ടി പാർക്ക് നിർമ്മിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തെലുങ്കാനയാണ്. തെലുങ്കാനയാണ് ഭിന്നശേഷിയുള്ളവർക്ക് ഐ ടി പാർക്ക് നിർമ്മിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം. അടുത്ത ചോദ്യം, ഭരണഘടനാനുമതി ലഭിച്ച എൻ സി ബി സിയുടെ ആദ്യ ചെയർമാൻ, എൻ സി ബി സി എന്ന് വെച്ചാൽ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസ് ആണ്, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസ് ആണ്. ഭരണഘടനാനുമതി ലഭിച്ച എൻ സി ബി സിയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ഉത്തരം, ബി എൽ സാഹിനിയാണ്. ബി എൽ സാഹിനിയാണ് ഭരണഘടനാനുമതി ലഭിച്ച എൻ സി ബി സിയുടെ ആദ്യത്തെ ചെയർമാൻ. എൻ സി ബി സിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭേദഗതി എത്രയാണെന്ന് ചോദിച്ചാൽ 102 ഭേദഗതിയാണ്. 102 ഭേദഗതിയിലാണ് എൻ സി ബി സിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അടുത്ത ചോദ്യം, അയോധ്യ പ്രശ്ന പരിഹാര കമ്മിറ്റി അധ്യക്ഷൻ ആരാണ്? അയോധ്യ പ്രശ്ന പരിഹാര കമ്മിറ്റി അധ്യക്ഷൻ ഖലീഫുള്ളയായിരുന്നു. ഖലീഫുള്ളയാണ് അയോധ്യ പ്രശ്ന പരിഹാര കമ്മിറ്റി അധ്യക്ഷൻ. അടുത്ത ചോദ്യം, സ്വച്ഛ സർവേക്ഷൻ റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ഏറ്റവും വൃത്തിയുള്ള നഗരം ഏത്? സ്വച്ഛ സർവേക്ഷൻ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരം ഇൻഡോറാണ്. ഇൻഡോറാണ് സ്വച്ഛ സർവേക്ഷൻ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരം. അടുത്തത്, ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ്റെ പുതുക്കിയ പേരെന്ത്? ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ്റെ പുതുക്കിയ പേര് എം ജി ആർ സെൻട്രൽ സ്റ്റേഷൻ എന്നാണ്. എം ജി ആർ സെൻട്രൽ സ്റ്റേഷൻ എന്നാണ് ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ്റെ പുതുക്കിയ പേര്. അടുത്തത്, 61st സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി, 61st സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി ഏത്? ഉത്തരം, കൊല്ലമാണ്. കൊല്ലമാണ് 61st സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി. അടുത്ത ചോദ്യം, ഐ സി സി വേൾഡ് കപ്പ് അഫ്ഗാൻ ടീമിനെ സ്പോൺസർ ചെയ്ത ഇന്ത്യൻ കോർപ്പറേറ്റ്, ഐ സി സി വേൾഡ് കപ്പ് അഫ്ഗാൻ ടീമിനെ സ്പോൺസർ ചെയ്ത ഇന്ത്യൻ കോർപ്പറേറ്റ്? ഉത്തരം, അമുലാണ്. അമുലാണ് ഐ സി സി വേൾഡ് കപ്പ് അഫ്ഗാൻ ടീമിനെ സ്പോൺസർ ചെയ്ത ഇന്ത്യൻ കോർപ്പറേറ്റ്. ഇനി, കലേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റ് ഏത് സംസ്ഥാനത്തിലാണ്? കലേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റ് ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം, തെലുങ്കാന. തെലുങ്കാനയിലാണ് കലേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഹൗഡി മോഡി അരങ്ങേറിയ അമേരിക്കൻ നഗരം ഏത്? ഹൗഡി മോഡി അരങ്ങേറിയ അമേരിക്കൻ നഗരം ഏത്? ഉത്തരം, ഹൂസ്റ്റൺ. ഹൂസ്റ്റണിലാണ് ഹൗഡി മോഡി അരങ്ങേറിയത്. അടുത്ത ചോദ്യം, 2019 ജൂലൈയിൽ അന്തരിച്ച കഫേ കോഫിയുടെ സ്ഥാപകൻ, 2019 ജൂലൈയിൽ അന്തരിച്ച കഫേ കോഫിയുടെ സ്ഥാപകൻ ആര്? ഉത്തരം, വി ജെ സിദ്ധാർത്ഥ. വി ജെ സിദ്ധാർത്ഥയാണ് 2019 ജൂലൈയിൽ അന്തരിച്ച കഫേ കോഫിയുടെ സ്ഥാപകൻ. അടുത്ത ചോദ്യം, ആരുടെ പുസ്തകമാണ് വിവേകാദീപിനി? ആരുടെ പുസ്തകമാണ് വിവേകാദീപിനി? ഉത്തരം, വെങ്കയ്യ നായിഡു. വെങ്കയ്യ നായിഡുവിൻ്റെ പുസ്തകമാണ് വിവേകാദീപിനി. അടുത്തത്, ഏത് പാരാമിലിറ്ററി വിഭാഗമാണ് ഓപ്പറേഷൻ നമ്പർ പ്ലേറ്റ് ആരംഭിച്ചത്? ഏത് പാരാമിലിറ്ററി വിഭാഗമാണ് ഓപ്പറേഷൻ നമ്പർ പ്ലേറ്റ് ആരംഭിച്ചത്? ഉത്തരം, ആർ പി എഫ്, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. റെയിൽവേ ആണ് നമ്പർ പ്ലേറ്റ്, ഓപ്പറേഷൻ നമ്പർ പ്ലേറ്റ് ആരംഭിച്ചത്. അടുത്ത ചോദ്യം, 2019 ധ്യാൻചന്ദ് പുരസ്കാര ജേതാവായ മലയാളി ആര്? 2019 ധ്യാൻചന്ദ് പുരസ്കാര ജേതാവായ മലയാളി ആര്? ഉത്തരം, മാനുവൽ ഫ്രെഡറിക് ആണ്. മാനുവൽ ഫ്രെഡറിക് ആണ് 2019 ധ്യാൻചന്ദ് പുരസ്കാര ജേതാവായ മലയാളി. അടുത്ത ചോദ്യം, ലോകബാങ്ക് എം ഡിയും സിഇഒയുമായി നിയമിതയായ ഇന്ത്യക്കാരി, ലോകബാങ്ക് എം ഡിയും സിഇഒയുമായി നിയമിതയായ ഇന്ത്യക്കാരി ആര്? ഉത്തരം, അൻഷുല കാന്ത്. അൻഷുല കാന്താണ് ലോകബാങ്ക് എം ഡിയും സിഇഒയുമായി നിയമിതയായ ഇന്ത്യക്കാരി. അടുത്ത ചോദ്യം, 2019 ജെ സി ബി പുരസ്കാര ജേതാവ് ആര്? 2019 ജെ സി ബി പുരസ്കാര ജേതാവ് ആര്? ഉത്തരം, മാധുരി വിജയ്. മാധുരി വിജയാണ് 2019 ജെ സി ബി പുരസ്കാര ജേതാവ്. അടുത്തത്, ഗുരുനാനാക്കിൻ്റെ എത്രാമത് ജന്മവാർഷികമാണ് 2019 ആചരിച്ചത്? ഗുരുനാനാക്കിൻ്റെ എത്രാമത് ജന്മവാർഷികമാണ് 2019 ആചരിച്ചത്? ഉത്തരം, 550. 550 ജന്മവാർഷികമാണ് 2019 ആചരിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്ത ചോദ്യം, 2019 സമാധാന നോബൽ ജേതാവായ അബി അഹമ്മദ് അലി ഏതു രാജ്യക്കാരനാണ്?
2019 സമാധാന നോബൽ ജേതാവായ അബി അഹമ്മദ് അലി ഏത് രാജ്യക്കാരനാണ്? ഉത്തരം എത്യോപ്യ. അപ്പോൾ 2019 സമാധാന നോബൽ ജേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അബി അഹമ്മദ് അലിയാണ്. അദ്ദേഹം ഏത് രാജ്യക്കാരനാണ് എന്ന് ചോദിച്ചാൽ എത്യോപ്യക്കാരനാണ്. എത്യോപ്യക്കാരനാണ് അബി അഹമ്മദ് അലി. അടുത്ത ചോദ്യം, ജ്ഞാനപീഠം ലഭിക്കുന്ന എത്രാമത് മലയാളിയാണ് അക്കിത്തം? ജ്ഞാനപീഠം ലഭിക്കുന്ന എത്രാമത് മലയാളിയാണ് അക്കിത്തം? ഉത്തരം 6. ജ്ഞാനപീഠം ലഭിച്ച എല്ലാ വ്യക്തികളെയും അറിഞ്ഞിരിക്കണം. അക്കിത്തം 6-ാമത് മലയാളിയാണ്. അടുത്ത ചോദ്യം, 2019 നീതി ആയോഗ് ഇന്ത്യ ഇന്നവേഷൻ ഇൻഡെക്സിൽ 1-ാമതെത്തിയ സംസ്ഥാനം ഏത്? 2019 നീതി ആയോഗ് ഇന്ത്യ ഇന്നവേഷൻ ഇൻഡെക്സിൽ 1-ാമതെത്തിയ സംസ്ഥാനം കർണാടകയാണ്. 2019 നീതി ആയോഗ് ഇന്ത്യ ഇന്നവേഷൻ ഇൻഡെക്സിൽ 1-ാമതെത്തിയ സംസ്ഥാനം. അടുത്ത ചോദ്യം, 2019 ഫിഫ ടീം ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ടീം ഏത്? 2019 ഫിഫ ടീം ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ടീം ഏത്? ഉത്തരം ബെൽജിയം. ബെൽജിയമാണ് 2019 ഫിഫ ടീം ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ടീം. അടുത്ത ചോദ്യം, കേന്ദ്ര സർക്കാരിൻ്റെ ധീരതയ്ക്കുള്ള ഭരത് അവാർഡ് നേടിയ ആദ്യ മലയാളി ബാലൻ? കേന്ദ്ര സർക്കാരിൻ്റെ ധീരതയ്ക്കുള്ള ഭരത് അവാർഡ് നേടിയ ആദ്യ മലയാളി ബാലൻ ആദിത്യ കെ ആണ്. ആദിത്യ കെ ആണ് കേന്ദ്ര സർക്കാരിൻ്റെ ധീരതയ്ക്കുള്ള ഭരത് അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി ബാലൻ. 2019 വിശ്വസുന്ദരി പട്ടം നേടിയ സോസി ബിനി ട്വിൻസി ഏത് രാജ്യക്കാരിയാണ്? 2019 വിശ്വസുന്ദരി പട്ടം നേടിയ സോസി ബിനി ട്വിൻസി ഏത് രാജ്യക്കാരിയാണ്? ഉത്തരം ആഫ്രിക്ക. ആഫ്രിക്കക്കാരിയായിരുന്നു സോസി ബിനി ട്വിൻസി. അടുത്ത ചോദ്യം, ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ എത്രാമത് ഉച്ചകോടിയാണ് 2020 അരങ്ങേറിയത്? ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ എത്രാമത് ഉച്ചകോടിയാണ് 2020 അരങ്ങേറിയത്? ഉത്തരം 50. 50-ാമത് ഉച്ചകോടിയാണ് 2020 അരങ്ങേറിയത്. അടുത്തത്, 2020 നടന്ന 107-ാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ്സിന് വേദിയായ നഗരം? 2020 നടന്ന 107-ാമത് ഇന്ത്യ ശാസ്ത്ര കോൺഗ്രസ്സിന് വേദിയായ നഗരം ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരാണ് 2020 നടന്ന 107-ാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ്സിന് വേദിയായ നഗരം. അടുത്ത ചോദ്യം, മരടിൽ ഫ്ളാറ്റ് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിധി പുറപ്പെടുവിച്ച ബെഞ്ചിൻ്റെ തലവൻ ആരാണ്? മരടിൽ ഫ്ളാറ്റ് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട വിധി പുറപ്പെടുവിച്ച ബെഞ്ചിൻ്റെ തലവൻ അരുൺ മിശ്രയാണ്. അരുൺ മിശ്രയായിരുന്നു മരടിൽ ഫ്ളാറ്റ് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട വിധി പുറപ്പെടുവിച്ച ബെഞ്ചിൻ്റെ തലവൻ. അടുത്ത ചോദ്യം, എത്രാമത് മാരാമൺ കൺവെൻഷനാണ് 2020 നടന്നത്? എത്രാമത് മാരാമൺ കൺവെൻഷനാണ് 2020 നടന്നത്? ഉത്തരം 125. 125-ാമത് മാരാമൺ കൺവെൻഷനാണ് 2020 നടന്നത്. അടുത്തത്, കൊറോണ വൈറസ് ബാധ 15 മിനിറ്റിനുള്ളിൽ സ്ഥിരീകരിക്കാവുന്ന കിറ്റ് വികസിപ്പിച്ചത് ആര്? കൊറോണ വൈറസ് ബാധ 15 മിനിറ്റിനുള്ളിൽ സ്ഥിരീകരിക്കാവുന്ന കിറ്റ് വികസിപ്പിച്ചത് ആര്? ഉത്തരം രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി തിരുവനന്തപുരം. രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി തിരുവനന്തപുരമാണ് കൊറോണ വൈറസ് ബാധ 15 മിനിറ്റിനുള്ളിൽ സ്ഥിരീകരിക്കാവുന്ന കിറ്റ് വികസിപ്പിച്ചത്. അടുത്ത ചോദ്യം, സ്വന്തം ഭാഷയിൽ കൊറോണ വിവരങ്ങൾ കൈമാറാൻ തയ്യാറാക്കിയിരിക്കുന്ന വിർച്വൽ പ്ലാറ്റ്ഫോം ഏതാണ്? സ്വന്തം ഭാഷയിൽ കൊറോണ വിവരങ്ങൾ കൈമാറാൻ തയ്യാറാക്കിയിരിക്കുന്ന വിർച്വൽ പ്ലാറ്റ്ഫോം അഹം ആണ്. അഹമാണ് സ്വന്തം ഭാഷയിൽ കൊറോണ വിവരങ്ങൾ കൈമാറാൻ തയ്യാറാക്കിയിരിക്കുന്ന വിർച്വൽ പ്ലാറ്റ്ഫോം. അടുത്ത ചോദ്യം, റഷ്യ പുറത്തിറക്കിയ കോവിഡ് വാക്സിൻ ഏത്? റഷ്യ പുറത്തിറക്കിയ കോവിഡ് വാക്സിൻ ഏത്? ഉത്തരം സ്പുട്നിക് 5. സ്പുട്നിക് 5 ആണ് റഷ്യ പുറത്തിറക്കിയ കോവിഡ് വാക്സിൻ. അടുത്തത്, 2020 ഓഗസ്റ്റ് 13 അന്തരിച്ച ഇന്ത്യയുടെ 13-ാമത് രാഷ്ട്രപതി ആര്? 2020 ഓഗസ്റ്റ് 13 അന്തരിച്ച ഇന്ത്യയുടെ 13-ാമത് രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജിയാണ്. എല്ലാവർക്കും അറിയുന്നതാണ് പ്രണബ് കുമാർ മുഖർജിയാണ് 2020 ഓഗസ്റ്റ് 13 അന്തരിച്ച ഇന്ത്യയുടെ 13-ാമത് രാഷ്ട്രപതി. അപ്പോൾ അദ്ദേഹം 13-ാമത് രാഷ്ട്രപതിയാണെന്നും അദ്ദേഹം അന്തരിച്ച ഡേറ്റ് 2020 ഓഗസ്റ്റ് 13 എല്ലാം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിയുക്ത ചെയർമാൻ ആര്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിയുക്ത ചെയർമാൻ
ദിനേഷ് ഖാരെയാണ്. ദിനേഷ് ഖാരെയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിയുക്ത ചെയർമാൻ. ലാസ്റ്റ് ചോദ്യം, 2020 ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോ ആയി തിരഞ്ഞെടുത്തത് ഏത് സംസ്ഥാനത്തിൻ്റെതാണ്? 2020 ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സംസ്ഥാനത്തിൻ്റെതാണ്? ഉത്തരം ആസാം. ആസാമിൻ്റെതാണ് 2020 ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയും കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോസ് വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.